أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. മുത്തഅത്തുകൾ, അതിലുള്ളതായ ആസ്വാദനകൾ, അത് മുഴുവനും നാം പരലോകത്തിന് വേണ്ടിയിട്ട് ഒഴിവാക്കുകയും പരലോകത്തിന് വേണ്ടിയിട്ട് അത് വിൽക്കുകയും എന്നിട്ട് പരലോകം അതിലൂടെ വിലക്ക് വാങ്ങുകയും ചെയ്യുക എന്നത് അതിലൂടെ സംഭവിക്കുന്നത്. അങ്ങനെയുള്ളതായ ആ പ്രത്യേകത ലഭിക്കുമ്പോൾ ഷഖാഇനെ സഅദ കൊണ്ട് വിലക്ക് വാങ്ങലായി, ഷഖാഇനെ വിറ്റുകൊണ്ട് സഅദയെ വിലക്ക് വാങ്ങലായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് മക്ക ഇമാമ് സംസാരിക്കാൻ ആരംഭിച്ചത്. ഷഖാ എന്ന് പറഞ്ഞാൽ പരാജയം, സഅദത്ത് എന്ന് പറഞ്ഞാൽ വിജയം. നാം വിജയത്തെ വിലക്ക് വാങ്ങുന്നു, പരാജയത്തെ വിട്ടുകൊണ്ട്. അതുകൊണ്ട് നമുക്കൊരിക്കലും നഷ്ടമില്ല. ഈ ഇഹലോകത്തിനോട്, ഇഹലോകത്തിലുള്ളതായ വല്ല നേട്ടങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ, കാരണം അവളോടെല്ലാം അള്ളാഹുവിൻ്റെ പ്രീതി കരഗതമാക്കിയിട്ടാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് പതിമടങ്ങ് പ്രതിഫലം പരലോകത്ത് ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കവിടെ എല്ലാം സഅദത്ത് തന്നെയാണ്. ഷഖാവത്ത് ഒരിക്കലും നമ്മുടെ ഇഹലോക ജീവിതത്തിൽ ഷഖാവത്ത് എന്ന് പറയുന്നതായ ആ നശ്വരമായ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ ഷഖാവത്തായി നാം ഗണിക്കുക തന്നെ വേണ്ടതില്ല. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് സഅദത്തായി മാറാൻ പോവുകയാണ്. അതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതാല ഉജൂറുകൾ, പ്രതിഫലങ്ങൾ നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായ അമൽ, അത് നാം ചെയ്യുന്ന അമലുകളിൽ അത് ഈമാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഖുതുബയിൽ തുടർന്ന് സംസാരിച്ചത്. അതെ, ഈമാൻ, അള്ളാഹു സുബ്ഹാനഹു വതാല കൊണ്ടുള്ളതായ ഈമാൻ, വിശ്വസിക്കേണ്ട കാര്യങ്ങളിലുള്ളതായ എല്ലാ വിശ്വാസ കാര്യങ്ങളിലുള്ളതായ കെട്ടുറപ്പുള്ള ആ ഈമാൻ, ദൃഢമായ വിശ്വാസം, ആ വിശ്വാസം വിശ്വസിച്ചുകൊണ്ട് ആരാധനകളുടെ എല്ലാ ഇനങ്ങളും അള്ളാഹുവിന് മാത്രം നൽകിയും കൊണ്ട് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക, അതിനെല്ലാം അനിവാര്യമായതായ വിജ്ഞാനങ്ങൾ പഠിക്കുക, എന്നിട്ട് അമലു സാലിഹാത്തും അതോടൊപ്പം കൂട്ടിച്ചേർക്കുക. അമലു സാലിഹാത്തിന്റെ കൂട്ടത്തിൽ തന്നെയാണ് ഈമാനിനെ എണ്ണിയത്. നാം വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ തന്നെ ഈമാൻ കാര്യം 6 എണ്ണവും ഇസ്ലാം കാര്യം 5 എണ്ണവും നാം പഠിക്കുന്ന സന്ദർഭത്തിൽ 2 ഇനങ്ങളുടെയും ആദ്യ ഭാഗത്തിലുള്ളത് അത് ഈമാൻ തന്നെയാണ്. എന്തുകൊണ്ട്? വിശ്വാസ കാര്യങ്ങളിലും ഈമാനുണ്ട്, അമലുകളിലും ഈമാനുണ്ട്. കാരണം ഈമാൻ പരിപൂർണമാവേണമെങ്കിൽ അതിനോടുകൂടി അമൽ ചേരണം എന്നതുകൊണ്ട് തന്നെ. അങ്ങനെയുള്ള അമൽ സാലിഹാത്തിന്റെ പ്രധാന ഘടകമാണ് ഈമാൻ, വിശ്വാസം. അത് കഴിഞ്ഞാൽ വൽ അമലു സാലിഹ്, സാലിഹ അമലുകൾ, നമസ്കാരങ്ങൾ, അതുപോലെ തന്നെ നോമ്പ്, സക്കാത്ത്, സൽക്കർമ്മങ്ങൾ, എന്തെല്ലാം നല്ല നല്ലതായ സാലിഹായ അമലുകൾ ഉണ്ടോ അവകളെയെല്ലാം ഈമാനോട് കൂട്ടി കൂട്ടിച്ചേർക്കേണ്ടതും അതോടൊപ്പം എഹ്സാൻ അതോടുകൂടി കലരേണ്ടതുമാണ്. എഹ്സാൻ നമ്മുടെ ഈമാനിന്റെ ഉയർന്ന ഘട്ടമാണത്. എഹ്സാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതാലനെ കണ്ടുകൊണ്ട് നാം അവനെ കാണുന്നില്ലെങ്കിൽ അവൻ നമ്മെ കാണുന്നുണ്ട് എന്ന വിശ്വാസത്തോടുകൂടി എല്ലായിടങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും, നമസ്കാരത്തിലാവട്ടെ, നോമ്പിലാവട്ടെ, ഏത് അമൽ ചെയ്യുന്ന സമയത്താവട്ടെ, അള്ളാഹു എന്നെ വീക്ഷിക്കുന്നുണ്ട്. ആ മുറാഖബത്തിനെ ഓർത്തുകൊണ്ട്, ആ വീക്ഷണം അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ളതായ മുറാഖബ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസിക്ക് തീർച്ചയായിട്ടും പരലോകത്തെ സ്മരിക്കുവാനും പരലോകത്തിന് വേണ്ടി ഒരുങ്ങുവാനും സൽക്കർമ്മങ്ങളിൽ ആത്മാർത്ഥത പുലർത്തുവാനും അള്ളാഹുലേക്ക് അള്ളാഹുവിന്റെ സാമീപ്യം നേടുന്നതിൽ ആസ്വദിക്കുവാനും സാധിക്കുമെന്നതിൽ സംശയമേ ഇല്ല. ഇങ്ങനെയുള്ള എഹ്സാന്, എഹ്സാന് എന്നതായ ആ വിഷയം പറഞ്ഞതിന് ശേഷം മക്കായ്മ പറയുകയുണ്ടായി, അതുപോലെയുള്ളതായ എഹ്സാൻ, നന്മകൾ എന്ന അർത്ഥത്തിലൂടെ ഉള്ള എഹ്സാൻ, അത് ജനങ്ങൾക്ക് ആസകലം നാം എഹ്സാൻ ചെയ്യേണ്ടതാണ്. ആ എഹ്സാൻ ചെയ്യുന്നതായ രീതിയെക്കുറിച്ച് ഖുർആൻ കൽപ്പിച്ചതായ ഭാഗങ്ങളിൽ, ഇസ്ലാമിന്റെ എല്ലാ ഭാഗങ്ങളിലും വ്യാപകമായി കിടക്കുന്നതായ ഒന്നാണ് എഹ്സാൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഇസ്ലാമിനെ നാം അർക്കി തന്ന രൂപത്തിൽ പരിപൂർണമാക്കിയിട്ട് നമുക്ക് അനിവാര്യമായ, അത്യാവശ്യമായ ഇഹലോകത്ത് വിജയത്തിന് വേണ്ടി, ഇഹലോക നേട്ടത്തിന് വേണ്ടി, പരലോക വിജയത്തിന് വേണ്ടി, പരലോകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് നരകത്തിലിട്ട് മോചിക്കുവാനും സ്വർഗത്തിലേക്ക് എത്തുവാനും മാധ്യമമായിട്ട് ആവശ്യമായിട്ട് വരുന്നതായ എല്ലാ മാധ്യമങ്ങളും, എല്ലാ രൂപങ്ങളും, എല്ലാ റൂട്ടുകളും, എല്ലാ വഴികളും അള്ളാഹു നമുക്കിറക്കിയതായി മതത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ ഉൾക്കൊള്ളിച്ചതിന്റെ പേരാണ് നാം മനസ്സിലാക്കി വരുന്നതായ ഇസ്ലാം. ആ ഇസ്ലാം, ആ ഇസ്ലാമിൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചുകൊണ്ട് ഖുർആനിനെ ഇറക്കിയും കൊണ്ട് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല അള്ളാഹുലേക്ക് എത്താനുള്ളത്
ഉള്ളതായ മൻഹജ് റൂട്ട് ഇറക്കി തന്നിട്ടുണ്ട്. ലിക്കുല്ലിൻ ജഅൽനാ മിൻഹും ശിർഅത്തനോ മിൻഹാജ, ഓരോ സമൂഹങ്ങൾക്കും നാം ശരീഅത്ത് നൽകിയിരുന്നു, മിൻഹാജ് നൽകിയിരുന്നു. മിൻഹാജ് നമുക്കുള്ള മിൻഹാജ് അത് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഹദീയാണ്. അവരിവിടെ കാണിച്ചു തന്ന, അവരിവിടെ വരച്ചു തന്നതായ ആ ഹദീയാണ്. ആ ഹദീയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ആരാധനയുടെ എല്ലാ ഇനങ്ങളും സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ച്, ആരാധിക്കേണ്ടതുപോലെ ആരാധിച്ച്, ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട്, തവക്കുൽ അവരിലേക്ക് എല്ലാം വരമേൽപ്പിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിക്കുക എന്നത് അതിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അള്ളാഹു പറയുന്ന ഖുർആനിൽ ഒതിവെച്ചതായ ആയത്തല്യവും അക്കുമൽ തുലക്കും ദീനക്കും, നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തിൽ ഇതാ ദീൻ, ഈ മതം പൂർത്തിയായി കഴിഞ്ഞു. ഈ വാക്ക് അള്ളാഹു പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം 23 വർഷത്തോളം ഈ മക്കയിലും മദീനയിലുമായിട്ട് ജീവിച്ചു കഴിഞ്ഞതിന് ശേഷം അവസാനത്തെ ഹജ്ജത്തുൽ വദാ എന്ന ആ ലോകത്തോട് വിടവാങ്ങുന്ന ഹജ്ജ് ചെയ്തതായ സന്ദർഭത്തിൽ അറഫയിൽ വെച്ചിട്ടായിരുന്നുവല്ലോ ഈ ആയത്ത് ഇറങ്ങിയത്, സൂറത്തുൽ മാഇദയിലുള്ളതായ ഈ ആയത്ത്. അപ്പോൾ ആ ആയത്ത് കുറിക്കുന്നത് ഇതുവരേക്കും നിങ്ങൾക്ക് 23 കൊല്ലത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന, കാണിച്ചു തന്ന ഇതൊക്കെയാണ് ഈ മതത്തിന്റെ ഭാഗങ്ങൾ. അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് മതം. അത് പരിപൂർണമാണ്. അതിലൊന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല, അതിൽ നിന്നിട്ട് കുറക്കേണ്ടതുമില്ല. ആ പരിപൂർണമായ മതത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാത്തുൽ അലിയയിലേക്ക്, അവന്റെ ഷറഫാക്കപ്പെട്ട ദാത്തിലേക്ക് ചേർത്തിട്ടാണ് പറഞ്ഞത്, അല്യോ അക്മൽതു, ഞാൻ പൂർത്തിയാക്കി തന്നു, ലക്കും നിങ്ങൾക്ക്, ദീനക്കും നിങ്ങളുടെ മതത്തെ. അപ്പോൾ അള്ളാഹു ആണ് പൂർത്തിയാക്കിയത് ഈ മതത്തെ, അള്ളാഹു ആണ് പൂർത്തിയാക്കുക എന്നതായ ബാധ്യത ഏറ്റെടുത്തവൻ എന്നതുകൊണ്ട് തന്നെ അതൊരു വീഴ്ച കാണുന്നതല്ല. അതിന്റെ നിലാമിലോ അതിന്റെ ജീവിത രീതിയിലോ അതിലുള്ളതായ നിയമാവലികളിലോ അതിലുള്ളതായ വിധി വിലക്കുകളിലോ ഒന്നിലും തന്നെ ഒരു വീഴ്ചയും കാണാൻ സാധിക്കുന്നതല്ല. അത് പരിപൂർണമാണ്, എല്ലാ രൂപത്തിലും അക്ഷരത്തിലും അർത്ഥത്തിലും പരിപൂർണമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ തൻസീലിനെ നമുക്ക് ഇറക്കിയതായ സന്ദർഭത്തിൽ ലോകാത്ഭുത ഗ്രന്ഥമാകുന്ന നമ്മുടെ കൂടെയുള്ളതായ ഖുർആനെ കുറിച്ചാണ് ഇമാമ് പറയുന്നത്. ആ മുഹക്കമുത് തൻസീൽ അത് യഥാർത്ഥത്തിൽ അത്ഭുത ഗ്രന്ഥമാണെന്ന് നാം പഠിച്ചു വരുന്നതാണ്. ലോകത്തോട് വെല്ലുവിളിച്ചതായ ഗ്രന്ഥമാണ്. ലോകത്തോടും വെല്ലുവിളിച്ച ആ ഗ്രന്ഥം ഷിട്ടികൾക്ക് ആർക്കും തന്നെ അതുപോലെയുള്ളതായ ഗ്രന്ഥത്തെ കൊണ്ടുവരാൻ പറ്റുകയില്ല എന്നതായ ആ ശക്തി അതിൽ അള്ളാഹു ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇറക്കിയത്. എന്തുകൊണ്ട്? അത് പരിപൂർണമായത് കൊണ്ട് തന്നെ, അതിൽ വീഴ്ച കണ്ടെത്താൻ ഒരു ഷിട്ടിക്ക് സാധിക്കാത്തത് കൊണ്ട് തന്നെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് അനിവാര്യമായ എല്ലാ ഭാഗങ്ങളും അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാണ് മക്കായിമ പറഞ്ഞത്. റിസാലത്ത് മുഹമ്മദ് ഷാമിലത്തുൻ കാമില, മുഹമ്മദ് നബിയുടെ റിസാലത്ത് അള്ളാഹു റസൂലുള്ളാഹി നിയോഗിച്ചതായ ആ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അള്ളാഹു അവരെ അയച്ചപ്പോൾ അള്ളാഹു ഖാതിമത്തുർ റിസാലത്തായിട്ടാണ് ആ റിസാലത്തിനെ ഇവിടെ റസൂലിലൂടെ ഇറക്കിയത്. അഥവാ എല്ലാ നബിമാരുടെയും അന്ത്യദൂതനാണ് നമ്മുടെ ദൂതരായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരലോടുകൂടി ആ ഇസ്ലാമാകുന്ന വിശാലമായ ആ കെട്ടിടത്തിൽ ശേഷിക്കുന്നതായ ഒരു ഇഷ്ടിക നബിയുടെ വരവിലൂടെ പരിപൂർണമാക്കപ്പെട്ടു. അതോടുകൂടി ദീൻ പരിപൂർണമാവുകയും ചെയ്തു. അതിൽ യാതൊരു വീഴ്ചയും ഇല്ല. ആ വീഴ്ചയില്ലാത്തതായ രൂപത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ചതായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഖലൈനിലേക്ക് അഥവാ ജിന്നിലേക്കും ഇൻസിലേക്കും ദൂതരായിട്ടാണ് അയച്ചത്, ബഷീറായിട്ടാണ് അയച്ചത്. അഥവാ സന്തോഷവാർത്ത നൽകിയും കൊണ്ട്, സ്വർഗ സന്തോഷവാർത്ത നൽകിയും കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിയോഗിച്ചത്. അതുപോലെ തന്നെ നദീറായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിയോഗിച്ചത്. അഥവാ നരകത്തിനെ തൊട്ട് വാണിങ്ങി നൽകിയും കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിയോഗിച്ചത്. അതുപോലെ തന്നെ സിറാജാണ്, മുനീറാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗിക്കപ്പെട്ടത്. പ്രകാശവുമായിട്ടാണ്, പ്രകാശിപ്പിക്കുന്ന ജനങ്ങൾക്ക് ഹിദായത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുന്ന, ആ വഴിയിലേക്ക് പ്രകാശം കാണിച്ചു കൊടുക്കുന്ന ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകമാസകലം ഈ പ്രഭ വ്യാപകമാകാൻ മക്കയിൽ നിന്നിട്ട് ആരംഭിച്ചു. അത് മദീനയിൽ പരിപൂർണമായി. ആ പരിപൂർണമായതായ പ്രഖ്യാപനം അറഫയിൽ വെച്ചിട്ട് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയുള്ളതായ സിറാജും മുനീറുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളിലേക്ക് നിയോഗിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ നിയോഗിച്ചതായ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മുമ്പ് വന്നതായ സർവ നബിമാരെയും അംഗീകരിക്കുവാനും അവർ കൊണ്ടുവന്നതായ എല്ലാ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുവാനും, പക്ഷേ ആ ഗ്രന്ഥങ്ങളിലുള്ളതായ നിയമാവലികൾ അത് ഖുർആൻ ഇറങ്ങലോടുകൂടി ക്യാൻസലായി. പക്ഷേ അങ്ങനെ അവർക്ക് ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കലും, ആ ഗ്രന്ഥങ്ങളിലെല്ലാം അത് അള്ളാഹുവിന്റെ ഗ്രന്ഥമായിരുന്നു എന്ന് വിശ്വസിക്കലും, അത് തോറാത്ത് ആവട്ടെ, ഇഞ്ചിലാവട്ടെ, സബൂർ ആവട്ടെ, സുഹഫ് ഇബ്രാഹിം ആവട്ടെ, സുഹഫ് മൂസ ആവട്ടെ, എല്ലാം അള്ളാഹു ഇറക്കിയതാണ് എന്നതിൽ വിശ്വസിക്കലും, അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കിയതായ ഈ മതത്തിൽ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ചു തന്നതായ ഈ മൻഹജിൽ യാതൊരു വീഴ്ചയുമില്ല എന്ന് നാം വിശ്വസിക്കലും, ആർക്ക്
ആർക്കെങ്കിലും വല്ല തോന്നൽ തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ, എക്കുശക്ക് ഉണ്ടായിപ്പോയിട്ടുണ്ടെങ്കിൽ, ഇതിൽ വല്ല വീഴ്ചയും ഉണ്ട് എന്ന്, അവൻ ഇസ്ലാമിൽ അവന് യാതൊരു വിലയും നിലയുമില്ല, അവൻ ഇസ്ലാമിൽ നിന്നിട്ട് പുറത്തു പോകാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ള അപകടം അങ്ങനെയുള്ളതായ തെറ്റിദ്ധാരണ വന്നു പോയാൽ എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല അക്മൽതു, പരിപൂർണമാക്കി ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ എന്ന് അല്ലാഹുവാണ് പറഞ്ഞത്, അതുകൊണ്ട് അത് അപൂർണമാണ് എന്നോ, നമ്മുടെ ഇന്നത്തെ യുഗത്തിൽ അത് നടപ്പാക്കാൻ പറ്റുകയില്ല എന്നോ, അതിൽ വീഴ്ച ഉണ്ട് എന്നോ പറയുന്നതായ വിഭാഗം അവർ ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവരാണ് എന്ന് മക്കായി ഇമാം ഊന്നി പറയുകയുണ്ടായി. എത്രത്തോളം മനുഷ്യന്മാർക്ക് മാത്രമല്ല, ഹയവാനാത്തുകൾക്ക്, എല്ലാ നാൽക്കാലി മൃഗങ്ങൾക്ക്, എല്ലാ പറവകൾക്ക്, എല്ലാ ജന്തുക്കൾക്ക്, എല്ലാ വസ്തുക്കൾക്ക്, എല്ലാ ജമാദാത്തുകൾക്ക് വരെ, അത് ഹയവാനാത്തുകളല്ലാത്തതിനാണ് ജമാദാത്ത് എന്ന് പറയുക, ആ ജീവനില്ലാത്തതായ സാധനങ്ങൾ, അവകൾക്ക് വരെ അള്ളാഹു സുബ്ഹാനഹു വതാല വേണ്ടതായ നിയമാവലികൾ ഈ ഖുർആനിലൂടെയും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും ലോകത്തിലേക്ക് ഇറക്കി, അത് ഈ മതം പരിപൂർണമാണ് എന്നത് പ്രാക്ടിക്കലാക്കി പഠിപ്പിച്ച് കാണിച്ചു തന്ന ശേഷമാണ് ഈ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വതാല ഇറക്കി തന്നത്. അതുകൊണ്ട് നാം ഈ മതത്തിൽ വീഴ്ചയുണ്ട് മനസ്സിലാക്കാൻ പാടുള്ളതല്ല, ഒരിക്കലും, അത് പരിപൂർണമാണ് എന്ന് വിശ്വസിക്കേണ്ടതാണ് തീർച്ചയായിട്ടും. ആ പരിപൂർണതയുടെ ഒരു ഭാഗമാണ് നാം ഉൾക്കൊള്ളേണ്ടതായ തഖ്വ. ആ തഖ്വയുടെ പ്രധാനപ്പെട്ട ഘടകമാണ് അതിലുള്ളതായ അമലു സ്വാലിഹാത്തുകൾ. ആ അമലു സ്വാലിഹാത്തുകളിൽ പ്രധാനപ്പെട്ടതായ അമലാണ് നാം ചെയ്യാൻ പോകുന്നതായ ഈ റമദാൻ മാസത്തിലുള്ളതായ നോമ്പ്. ആ റമദാൻ നോമ്പിനെ നാം ഇതാ അടുത്ത ദിവസങ്ങളിൽ സ്വീകരിക്കാൻ പോവുകയാണ്. ആ സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് നൽകിയതായ ഈ വിശാലമായ നിഅമത്തിനെ നാം ഓർക്കേണ്ടതുണ്ട്. അള്ളാഹു ഖുർആനിൽ പറയുകയാണ്, ആരെങ്കിലും ഇസ്ലാമല്ലാത്തതായ ഏത് തത്വത്തെ, ഏത് ആദർശത്തെ, ഏത് ശാസ്ത്രത്തെ ദീനായിട്ട് ഗണിക്കുകയാണെങ്കിൽ, അവനിൽ നിന്നിട്ട് അത് സ്വീകരിക്കപ്പെടുന്നതല്ല, ഓഹോഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ, അവൻ പരലോകത്തിൽ നഷ്ടപ്പെട്ടവനിൽ പെടുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല മുന്നറിയിപ്പ് നൽകിയത് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മക്കായി ഇമാം റമദാൻ മാസത്തിനെ കുറിച്ച് സംസാരിക്കാൻ ആരംഭിച്ചു. റമദാൻ മാസം നമ്മുടെ മുമ്പിലേക്ക് ഏതാനും ദിവസങ്ങൾ കൊണ്ട് കടന്നു വരികയാണ്. അതിനെ ഹൃദയ പ്രസന്നതയോടെ, സന്തോഷത്തോടെ, ആഹ്ലാദത്തോടെ ആയിരിക്കണം നാം അതിനെ സ്വീകരിക്കേണ്ടത്. അത് ഖുർആനിന്റെ മാസമാണ്, അത് ഷഹറുൽ ഖുർആനാണ് എന്നതുകൊണ്ട് തന്നെ ഖുർആനുമായുള്ളതായ ബന്ധം നാം ഈ മാസത്തിലൂടെ പ്രത്യേകം സ്ഥാപിക്കേണ്ടതാണ്. അത് ഖുർആനിനെ ജീവിതത്തിൽ പകർത്തുന്നതിന് പുറമെ ആ ഖുർആനിനെ നാം പഠിക്കുക, അത് വായിക്കുക, അത് മനസ്സിലാക്കുക, മനസ്സിലാക്കി വായിക്കുക, അത് വർദ്ധിപ്പിക്കുക ഓതൽ, അത് ഓതിയും കൊണ്ട് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കാരത്തെ വർദ്ധിപ്പിക്കുക. അള്ളാഹുവിന്റെ മുമ്പിൽ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ റമദാൻ മാസത്തിൽ പ്രത്യേകമുള്ളതായ ഒന്നാണ്, പ്രത്യേകമായിട്ട് ഹദീസിൽ വന്നതാണ് കേൾക്കാൻ പോകുന്നത് പോലെ, മൻകാമ റമദാന, ബുഖാരിയിലുള്ളതായ ഹദീസാണ്, സഹിയായ ഹദീസ് ഗ്രന്ഥങ്ങളിലെല്ലാം സ്ഥലം പിടിച്ചതായ സഹിയായ ഹദീസാണ്. ആരെങ്കിലും റമദാൻ മാസത്തിൽ നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ, അപ്പോൾ നിന്ന് നമസ്കരിക്കുക എന്നത് ആ റമദാൻ മാസത്തിൽ ചെയ്യുന്നതായ സൽക്കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അമലാണ് എന്നതുകൊണ്ട് തന്നെ ഷഹറുൽ ഖുർആൻ എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഖുർആനിന്റെ മാസം, അത് വെറും ഖുർആൻ പാരായണം ചെയ്യുക അല്ലെങ്കിൽ ഖുർആന്റെ കോപ്പികൾ വർദ്ധിപ്പിക്കുക എന്നതല്ല ഇവിടെ ലക്ഷ്യം. ആ ഖുർആനിനെ നാം അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ചിന്തിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അത് പാരായണം ചെയ്തുകൊണ്ട് ആ ഇബാദത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ ഖുർആൻ വർദ്ധിപ്പിക്കുക എന്നത് അള്ളാഹു വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ്, സഹാബാക്കൾ ചെയ്തതാണ്, ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കാണിച്ചതാണ്. പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ റക്അത്തിൽ തന്നെ സൂറത്തുൽ ബഖറ ഓതാറുണ്ടായിരുന്നു, എന്നിട്ട് സൂറത്ത് ആലെ ഇംറാൻ ഓതാറുണ്ടായിരുന്നു, സൂറത്ത് നിസ ഓതാറുണ്ടായിരുന്നു. ഒന്നാമത്തെ റക്അത്ത് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അവരുടെ നൃത്തത്തിലുള്ളതായ, രാത്രി നൃത്തത്തിലുള്ളതായ നമസ്കാരത്തിൽ, പിന്നെ റമദാൻ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടോ മൂന്നോ ദിവസം ഇമാമത്ത് നിന്നുകൊണ്ട് തന്നെ നമസ്കരിച്ച് കാണിച്ചെന്ന രംഗവും ബുഖാരിയിലും മുസ്ലിമിലും കാണാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളതായ ആ റമദാൻ മാസവും വിശുദ്ധ ഫുർഖാൻ അലീമുമായുള്ളതായ ടച്ച്, ആ ബന്ധം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ശൈലി മക്ക ഇമാം ഇന്ന് ഉണർത്തുകയുണ്ടായി. അതോടൊപ്പം ബിർറ് എന്തെല്ലാം ഉണ്ടോ, നന്മകൾ എന്തെല്ലാം ഉണ്ടോ, അതെല്ലാം വർദ്ധിപ്പിക്കേണ്ട മാസമാണ് ഈ വിശുദ്ധ മാസം വരാൻ പോകുന്ന മാസം. ആ ബിർറിന്റെ ഇനത്തിൽ പെട്ടതാണ് നാം ധർമ്മം വർദ്ധിപ്പിക്കുക എന്നത്. ധർമ്മം അത് സുന്നത്തായ ധർമ്മമാവട്ടെ, ഫർളായ സക്കാത്ത് ആവട്ടെ, ഏത് രൂപത്തിലായിരുന്നാലും വിരോധമില്ല, അതെല്ലാം കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടതും, അത് വർദ്ധിപ്പിക്കുന്ന സന്ദർഭത്തിൽ പ്രത്യേകിച്ച് അത് അവശർക്ക്, കഴിവില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പാടുപെടേണ്ടതുമാണ്. നോമ്പ് മുറിപ്പിക്കുക എന്നത് ഒരു നല്ല ഇബാദത്താണ്, പക്ഷേ നോമ്പ് മുറിപ്പിക്കുന്ന സന്ദർഭത്തിൽ പലരും കഴിവില്ലാത്തവരുണ്ടായിരിക്കും, പലരും അവശരുണ്ടായിരിക്കും, പലർക്കും നമ്മളെപ്പോലെ റമദാൻ മാസത്തിലും എല്ലാ സമയത്തും വേണ്ടതെല്ലാം തിന്നാനും വേണ്ടതെല്ലാം ആസ്വദിക്കുവാനും വേണ്ടതെല്ലാം കഴിക്കാനും ഉള്ളതായ കഴിവും പ്രാപ്തിയും ശേഷിയും സാമ്പത്തിക ശേഷിയും ഇല്ലാത്തവർ ധാരാളം ഉണ്ടായിരിക്കാം.
അങ്ങനെയുള്ളവരെ പരിശോധിച്ച് കണ്ടെത്തി അവർക്ക് നോമ്പ് മുറിപ്പിക്കുവാനും അവർക്ക് ബിർറ് ചെയ്യുവാനും അവർക്ക് സദഖ ചെയ്യുവാനും നാം പടപെടേണ്ടതാണ്, നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഏത് ഖുർബാത്തായിരുന്നാലും ഏത് സൽക്കർമ്മങ്ങളായിരുന്നാലും ഏത് അള്ളാഹുവിലേക്ക് ഷെട്ടികളെ അടുപ്പിക്കുന്നതായ പ്രവർത്തനങ്ങളായിരുന്നാലും അതെല്ലാം വർദ്ധിപ്പിക്കേണ്ട മാസമാണ് നമ്മളിലേക്ക് ആസന്നമാവാൻ പോകുന്നത്. അതുകൊണ്ട് സത്യവിശ്വാസി ഇങ്ങനെയുള്ള മാസം വരുന്ന സന്ദർഭത്തിൽ അവരുടെ ഹൃദയത്തിൽ സന്തോഷം ഉടലെടുക്കേണ്ടതാണ്, മറ്റുള്ളവർക്ക് ആ സന്തോഷം പ്രകടമാക്കേണ്ടതുമാണ്. അതുകൊണ്ട് തന്നെയാണ് റമദാൻ മാസം വരുന്ന സന്ദർഭത്തിൽ അങ്ങും ഇങ്ങും അഭിസംബോധന ചെയ്യുന്ന സന്ദർഭത്തിൽ മുബാറക് എന്ന് പറയുക എന്നത് അത് നല്ല ഭാഗമാണ്. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നിട്ട് സന്തോഷ വാർത്ത നൽകിയതായ ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് എന്നത് കാരണത്താൽ, അപ്പോൾ ആരെങ്കിലും നമ്മളോട് മുബാറക് അല റമദാൻ അല ഖുദൂമി റമദാൻ, റമദാൻ ആസന്നമായതിനും നിങ്ങൾക്ക് മുബാറക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നാടൻ ഭാഷയിൽ മബൂറൂക്ക് എന്ന് പറയും. അപ്പോൾ മബൂറൂക്ക് എന്നോ മുബാറക് എന്ന് പറഞ്ഞാൽ നാം അവർക്ക് മറുപടി നൽകേണ്ടതാണ്, ബാറക്കല്ലാഹു ഫീക്ക് എന്ന് ഉദാഹരണത്തിന്. അപ്പോൾ അങ്ങും ഇങ്ങും സന്തോഷ വാർത്ത നൽകേണ്ട, എല്ലാവരും സന്തോഷിക്കേണ്ട, സത്യവിശ്വാസി ആഹ്ലാദിക്കേണ്ട, സത്യവിശ്വാസിയുടെ ഹൃദയത്തിൽ പ്രസന്നത ഉണ്ടാവേണ്ട, ആ സന്തോഷം ഉടലെടുക്കേണ്ടതായ ഒരു മാസമാണ് നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത്. ഇദാകാന അവ്വലു ലൈലത്തിൻ മിൻ റമളാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ആദ്യത്തെ രാത്രി വരുമ്പോൾ തന്നെ റമളാൻ മാസത്തിലുള്ളതായ ആദ്യത്തെ രാത്രി ആസന്നമാകുന്ന സമയത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മാസത്തിനെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ചെയ്യുന്നതായ ഭാഗത്തിൽപ്പെട്ടതാണ് സുഫിദത്തെ ഷയാത്തി, പിശാചികളെ അറസ്റ്റ് ചെയ്യുന്നതാണ്. ചില റിപ്പോർട്ടുകളിൽ അവരിൽ നിന്നിട്ടുള്ളതായ മറദത്തുകളെ, പോക്കരിമാരെ അറസ്റ്റ് ചെയ്യുന്നതാണ് എന്നും കാണാൻ സാധിക്കുന്നതാണ്. അതെ, അതുപോലെ തന്നെ ഉല്ലഖത്ത് അബ്വാ മുന്നാർ, നരകത്തിന്റെ വാതിലുകൾ ആസലകം അടക്കപ്പെടുന്നതാണ്. ഫലം യുഫ്തഹ മിൻഹാ ബാബ്, ആ മാസത്തിൽ ഒരു വാതിലും തുറക്കപ്പെടുന്നതല്ല, അതെല്ലാം പൂട്ടിക്കിടക്കും. അതിൽ കാവൽഭടന്മാരായവർക്കൊക്കെ ലീവാണ് ദിവസങ്ങളിൽ. എന്തുകൊണ്ട്? അവര് അവിടെ കാവൽഭടന്മാരായി നിൽക്കേണ്ടി വരികയില്ല, എല്ലാം പൂട്ടപ്പെടുകയാണ്. എന്ത് കാരണത്താൽ? വിശുദ്ധ റമദാൻ ആസന്നമായത് കാരണത്താൽ. അതുപോലെ തന്നെ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും അതെല്ലാം റമദാൻ മാസം അവസാനിക്കുന്നത് വരെ അത് പിന്നെ പൂട്ടലില്ല. പിന്നെ റമദാൻ മാസം അവസാനിക്കുമ്പോഴായിരിക്കും പൂട്ടുക എന്ന് അതിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു വാതിലൊഴിച്ച്, ആ വാതിലിന്റെ പേരാണ് തൗബയുടെ വാതില്. അത് എന്നേക്കുമായി ഖിയാമത്ത് നാൾ വരെ അള്ളാഹു അവന്റെ വിശാലമായ അനുഗ്രഹത്തിലൂടെ തുറന്നു വെക്കുന്നതായ വാതിലാണ്. ഏതായാലും ഈ റമദാനിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. റമദാൻ മാസമായി കഴിഞ്ഞാൽ എല്ലാ സ്വർഗത്തിന്റെ വാതിലും തുറക്കപ്പെടും. എന്തിനു വേണ്ടിയാണ്? സത്യവിശ്വാസികൾക്ക് അവരെ ആഹ്ലാദിക്കാനും അവരെ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുവാനും സ്വർഗത്തിലേക്ക് വേണ്ടി ഒരുങ്ങുവാനും സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങാനുള്ളതായ എല്ലാ തയ്യാറെടുപ്പും അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അടുക്കൽ ചെയ്തിട്ടുണ്ട് എന്നത് നമുക്ക് സന്തോഷവാർത്ത നൽകുവാനും അള്ളാഹു ചെയ്യുന്നതായ ഒരു ഭാഗമാണ്. തുടർന്നിട്ട് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് ഓരോ ദിവസത്തിനും വിളിക്കുന്നവർ വിളിച്ചു പറയുന്നതാണ്. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് വരുന്നതായ വിളി എന്താണ്? വനാദാ മുനാദിൻ, വിളിക്കുന്നവർ വിളിച്ചു പറയും. എന്ത്? യാ ബാഗിയൽ ഖൈർ, നന്മ ഉദ്ദേശിക്കുന്ന വ്യക്തി, അഖ്ബിൽ, മുന്നോട്ട് കുതിച്ചു വരൂ നന്മ ചെയ്യാൻ. വയാ ബാഗിയ ശർ, ഏ തിന്മ ചെയ്തുകൊണ്ടേയിരിക്കുന്ന വ്യക്തികളെ, അഖ്സിർ, ഷോർട്ടാക്കുക. ഇനി നിങ്ങൾ അതിൽ മുഴുകിപ്പോകരുത്, അതിൽ മുടങ്ങിപ്പോകരുത്, നിങ്ങൾ ഈ ചാസ് നഷ്ടപ്പെടുത്തി പോകരുത് എന്ന് പറയും പോലെ റസൂൽ തുടർന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അടുക്കൽ അവൻ നരകത്തിൽ നിന്നിട്ട് മോചിപ്പിക്കുക എന്ന പ്രത്യേകത ഈ ദിവസത്തിലുണ്ട്. വദാലിക ഫീ കുല്ലി ലൈല, എല്ലാ രാത്രിയിലും റമളാനിൽ ഇത് പറയപ്പെടുന്നതാണ് എന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളതായ സന്തോഷ വാർത്ത അള്ളാഹുന്റെ ഭാഗത്തിൽ നിന്നിട്ട് വിളിക്കുന്നവരെ വിളിച്ചു പറയുന്നതായ മാസമാണ് നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, റമളാ മാസത്തിനെ നിങ്ങൾ എങ്ങനെയായിരുന്നു സ്വീകരിക്കാറുണ്ടായിരുന്നത് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, റമളാ മാസം വരുമ്പോൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ഹൃദയത്തെ ക്ലിയർ ആക്കും. ആരുമായി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ കറയില്ല, ഹെക്കതില്ല, അസൂയയില്ല, വെറുപ്പില്ല, അറപ്പില്ല. സത്യവിശ്വാസികളുമായിട്ട് അവരോടുള്ളതായ അറുപ്പും വെറുപ്പും മാറ്റിവെക്കും. എന്നിട്ട് ഞങ്ങൾ ഏകോദര സഹോദരന്മായി ജീവിക്കുവാൻ, പ്രത്യേകിച്ച് ചാർച്ച ബന്ധത്തിൽ യാതൊരു വീഴ്ചയും വരുത്താതിരിക്കുവാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുമെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് വന്നതായ റിപ്പോർട്ടും ഇന്ന് മക്ക ഇമാമ് അദ്ദേഹത്തിന്റെ സംസാരത്തിന് സമാപനത്തിൽ പറഞ്ഞ കൂട്ടത്തിൽ കാണാം. മദീനയിൽ ഡോക്ടർ ഖാലിദുൽ മുഹന്ന ആണ് ഇന്ന് മദീനയിൽ സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ സംസാരം തുടക്കം മുതൽ അവസാനം വരെ നോമ്പ് തന്നെയായിരുന്നു. ആദ്യമായിട്ട് നോമ്പിന്റെ ഫളായിലു സൗമ അദ്ദേഹം തുടങ്ങി വെക്കുകയുണ്ടായി. അഥവാ സൗമനുള്ളതായ, നോമ്പിനുള്ളതായ പ്രത്യേകതയെ കുറിച്ച് പറയുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൊണ്ടാണ് അദ്ദേഹം അതിനെ കുറിച്ച് സംസാരിക്കാൻ ആരംഭിച്ചത്. സിയാം എന്ന് പറഞ്ഞാൽ അത് ജുന്നത്താണ്. ജുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു തടസ്സമാണ്, അത് കാവലാണ്, നമുക്ക് വിഖായയാണ്. എന്ത്? നോമ്പ്.
നോമ്പ് ഒരാൾ നോറ്റുകഴിഞ്ഞാൽ എന്തിൽ നിട്ട് വിക്കായ, തെറ്റുകൾ ചെയ്യുന്നതിന് തൊട്ട് വിക്കായ. ഭക്ഷണം തിന്നാതിരിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ പിശാച്ച് തൊലയുന്നു. എന്തുകൊണ്ട്? നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാകുന്നില്ല? ശഹവത്ത് കുറയുകയാണ്, ആഗ്രഹങ്ങൾ കുറയുകയാണ്. അങ്ങനെ ആഗ്രഹങ്ങൾ കുറയുമ്പോൾ പിശാച്ച് ഉദ്ദേശിച്ച ലക്ഷ്യം നിറവേറാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് പിശാച്ചിനെ പരാജയപ്പെടുത്താനുള്ളതായ മാധ്യമമായിട്ട് നാം ഭക്ഷണം ഉപേക്ഷിക്കുന്ന സന്ദർഭത്തിൽ, പാനീയം ഉപേക്ഷിക്കുന്ന സന്ദർഭത്തിൽ, അതിലൂടെ നമുക്ക് നേടാൻ പോകുന്ന നേട്ടം എന്താണ്? നരകത്തിൽ നിട്ട് മോചിക്കാൻ സാധിക്കുന്നു. നരകത്തിലേക്ക് നമ്മളെ കടത്തിക്കൂട്ടുന്നത് എന്താണ്? നരകത്തിന്റെ പരിസരം ആസകലം ശഹവാത്തുകൾ നിറഞ്ഞു കിടക്കുകയാണ്. ശഹവാത്ത് ചെയ്യുന്നവരാണ് നരകത്തിലേക്ക് പ്രവേശിക്കുക. അങ്ങനെയുള്ളതായ ആ നരകത്തിൽ നിട്ട് മോചിക്കാൻ നമുക്ക് നോമ്പിലൂടെ സാധിക്കുന്നു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സിയാമു ജുന്ന എന്ന് പറഞ്ഞതായ വാക്കുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലനെ ഇഷ്ടപ്പെട്ടുകൊണ്ട്, പ്രീതിപ്പെട്ടുകൊണ്ട്, ആത്മാർത്ഥമായിട്ട് നോമ്പ് പിടിക്കുന്ന മനുഷ്യൻ അവന്റെ നോമ്പിലൂടെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം മനസ്സിലാക്കി പിശാച്ച് അങ്ങേയറ്റം അവന്റെ ഈറ വരുന്ന, ദേഷ്യം വരുന്ന, കോപ്പിക്കുന്നതായ സമയമാണ് നോമ്പ് പിടിക്കുന്നതായ സന്ദർഭം മൊത്തത്തിൽ. അതേസമയത്ത് റമദാൻ മാസമായി കഴിയുമ്പോൾ പിശാച്ചിനെ അല്ലാഹു സുബ്ഹാനഹു വതആലന്റെ ഭാഗത്തിൽ നിട്ട്, പ്രത്യേകിച്ച് അവരിൽ നിന്നുള്ളതായ മറാദത്തുകളെ, പോക്കിരിമാരെ അറസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചാൻസുകൾ കൂടുതൽ ലഭിക്കുന്നു. ഇബാദത്ത് ചെയ്യുവാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ, അല്ലാഹുവിലേക്ക് അടുക്കുവാൻ, ദോഷത്തിൽ നിന്നിട്ട് വിട്ടു നിൽക്കുവാൻ, നരകത്തിൽ നിന്നിട്ട് മോചനം നേടുവാൻ, സ്വർഗത്തിലേക്കുള്ളതായ എല്ലാ രൂപത്തിലുള്ളതായ മാധ്യമങ്ങൾ, മക്കായി ഇമാം പറഞ്ഞതുപോലെയുള്ളതായ ഖുർബാത്തുകൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുവാൻ. റസൂൽ തുടരുന്നു, വല ഖലൂഫു ഫമിസ്സായിമി അത്യബു ഇൻദല്ലാഹി മിൻ റിഹൽ മിസ്ക്. അല്ലെങ്കിൽ മദീന ഇമാം തുടരുന്നു റസൂലുള്ളാഹിന്റെ വാക്കായിട്ട്, വല ഖലൂഫു ഫമിസ്സായിമി അത്യബു ഇൻദല്ലാഹി മിൻ റിഹൽ മിസ്ക്. നോമ്പ് നോക്കുന്നവന്റെ തൊള്ളയിൽ നിട്ട് വരുന്നതായ വാസന, അത് അല്ലാഹുവിന്റെ അടുക്കൽ മിസ്കിനേക്കാളും കസ്തൂരിയേക്കാളും കൂടുതൽ നല്ല വാസനയാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞതായിട്ട്. എന്താണ് അതിന്റെ അർത്ഥം? നാം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ പള്ളയിൽ നിന്നിട്ട് വരുന്നതായ ആ വാസന, അത് തൊള്ളയിൽ കൂടി ഇറങ്ങുന്ന വാസന, അത് നമ്മുടെ ഇടയിൽ ദുർഗന്ധമുള്ള വാസന, അത് അല്ലാഹുവിന് ഇഷ്ടമുള്ളതാണ്. കാരണം അല്ലാഹുവിന് ചെയ്തതായ ഇബാദത്താകുന്ന പട്ടിണി കിടക്കുക, ദാഹിക്കുക പോലത്തത് കാരണത്താൽ ഉണ്ടാകുന്നതായ വാസനയായതുകൊണ്ട് അല്ലാഹു അത് ഇഷ്ടപ്പെടുന്നു എന്നതാണ്. അപ്പോൾ അത് തൊള്ളയിൽ നിന്നിട്ടല്ല ഉടലെടുക്കുന്നത്, പള്ളയിൽ നിന്നിട്ടാണ് ഉടലെടുക്കുന്നത് എന്നാണ് അതിൽ നിന്ന് നാം മനസ്സിലാക്കി വരുന്നത്. എന്നാൽ ഇതൊക്കെ നാം പറയുമ്പോൾ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അടുപ്പിക്കാൻ വേണ്ടി, നമുക്ക് വേണ്ടി നിർബന്ധമാക്കിയ ഈ റമദാൻ നോമ്പ് വെറുതെ മനുഷ്യക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് അടുക്കുവാനും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ളതായ വ്യക്തിയായി മാറുവാനും, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന സത്യ വാഗ്ദാനം വരുവാനും എല്ലാം കാരണമായി തീർന്നത് അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്, ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വ ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. അവൻ നോമ്പ് മുറിക്കുന്ന സന്ദർഭത്തിൽ അവന് ഭൗതികമായ ആ സന്തോഷം വേറെയുണ്ട്. ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കാതെ കുറെ സമയമായി, ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണല്ലോ എന്ന സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അവന് അല്ലാഹുവിനെ കാണാനുള്ളതായ ചാൻസ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതായ ചാൻസ്, അത് നോമ്പ് മുറിച്ച ശേഷമല്ല. ശ്രദ്ധിക്കുക, നോമ്പ് മുറിച്ച ശേഷമല്ല, നാം നോമ്പ് നോറ്റിട്ട് നോമ്പ് മുറിക്കാൻ പോകുന്ന സന്ദർഭത്തിലാണ് പ്രത്യേകിച്ച് നാം പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന സന്തോഷവാർത്ത നൽകപ്പെട്ടത് നോമ്പ് മുറിച്ച ശേഷം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയില്ല എന്ന അർത്ഥത്തിലേക്കല്ല. പക്ഷെ കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ചാൻസ് ഉള്ള സമയമാണ് നാം ഇബാദത്തിൽ മുഴുകി, ആരാധനയിൽ മുഴുകി, പട്ടിണി കടന്ന് അല്ലാഹുവിന്റെ പ്രീതി കരകതമാക്കാൻ വേണ്ടി ആ നോമ്പ് പിടിച്ചതായ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് അതിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക എന്ന അർത്ഥത്തിലേക്ക് റസൂൽ പറയുന്നു. കുല്ലു അമലി ഇബ്നി ആദമ, മനുഷ്യൻ ആദമിന്റെ സന്തതി ചെയ്യുന്നതായ സർവ അമലുകളും അതിന്റെ പ്രതിഫലം അത് അവന് വേണ്ടി ചെയ്യുന്നതാണ്. അഥവാ അതിൽ ആത്മാർത്ഥത കടക്കുവാനും കടക്കാതിരിക്കുവാനും സാധ്യതയുണ്ട്, ലോകമാന്യം കടക്കാനും എല്ലാം സാധ്യതയുണ്ട് എല്ലാ അമലുകളിലും. ഇല്ല സോം, നോമ്പൊഴിച്ച് ഫൈന്ന ഹൂലി, അവൻ അതിനെ എനിക്ക് വേണ്ടിയാണ് നോക്കുന്നത് എന്നത് കൊണ്ട് തന്നെ അതിന് പ്രതിഫലം, അവന് പ്രതിഫലം ഞാനാണ് നൽകുക. എങ്ങനെയാണ് ഞാനാണ് നൽകുക എന്നതുകൊണ്ട് വിവക്ഷ, നമുക്ക് അള്ളാഹുവിന്റെ ലിഖാനുള്ളതായ ചാൻസ്, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ളതായ ചാൻസ്, അള്ളാഹുവിനെ നമ്മുടെ കണ്ടുകൊണ്ട് നേരിട്ട് കാണാനുള്ളതായ ചാൻസ്. ചന്ദ്രൻ ഉദിക്കുമ്പോൾ നമുക്ക് എത്ര, ഏത് രൂപത്തിലാണ് പ്രകടമായിട്ട് 14 ദിവസത്തിൽ ചന്ദ്രനെ കാണുന്നത്, അത് കാണാനുള്ള ഒരു പ്രയാസവും നമുക്കില്ല എന്നതുപോലെ അള്ളാഹുവിനെ പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നെർക്കുനേരെ ഷട്ടുകൾക്ക് കാണാനുള്ളതായ ചാൻസ് കിട്ടുമെന്നതായ മഹാസന്തോഷ വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. ആ സന്തോഷ വാർത്തയിലേക്കാണ് ഇവിടെ സൂചന നൽകപ്പെട്ടത് എന്ന് പണ്ഡിതന്മാരുടെ വിശദീകരണം കാണാവുന്നതാണ്.
അതെ, സ്വർഗത്തിൽ പ്രത്യേകിച്ച് ഒരു വാതിലിന്റെ പേരിനെ കുറിച്ച് നാം പഠിച്ചതാണ്. ആ വാതിലിനെ കുറിച്ചും മദീനായി ബാബ് ഇന്ന് ഉണർത്തുകയുണ്ടായി. ആ ബാബിന്റെ പേരാണ് റയ്യാനി എന്ന വാതിൽ. ആ വാതില്, അതിൽ നോമ്പുകാർ മാത്രം അഥവാ നോമ്പിൽ സ്പെഷ്യലിസ്റ്റ് നേടിയവർ, വെറും റമദാൻ നോമ്പ് നോക്കിയവർ മാത്രമല്ല എന്ന് നമുക്കതിൽ മനസ്സിലാക്കാം. കാരണം റമദാൻ നോമ്പ് സത്യവിശ്വാസികൾ എന്നിട്ട് ഒരുപക്ഷെ നോക്കുന്നവരാണ്. എന്നാൽ അതേസമയത്ത് നോമ്പിൽ സ്പെഷ്യലിസ്റ്റ് നേടിയവരെന്ന് അർത്ഥം വെക്കാൻ കാരണം മഹാത്മാക്കളുടെ സലഫ് സാലിഹ്യങ്ങളുടെ വിശദീകരണത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഈ പറയുന്നത്. കൂടുതലായിട്ട് സുന്നത്ത് നോമ്പുകൾ ഫർദ് നോമ്പിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നതായ വിഭാഗം അവർക്ക് മാത്രമായിട്ട് തയ്യാർ ചെയ്യപ്പെട്ടതായ വാതിലിന്റെ പേരാണ് റയ്യാനി എന്നതായ വാതിൽ എന്ന് നമ്മുടെ കണ്ണിലുണ്ണിയായ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വിശുദ്ധ മദീനയിൽ അന്ത്യവിഷമം കൊള്ളുന്നവരായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷവാർത്ത നൽകുകയുണ്ടായി. അതുപോലെ തന്നെ ഈ നോമ്പിലൂടെ നമുക്ക് നമ്മുടെ ദോഷങ്ങളിൽ നിന്നിട്ട് പാപങ്ങളിൽ നിന്നിട്ട് മോചിക്കാൻ സാധിക്കുന്നു എന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ സന്തോഷവാർത്തയുടെ ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചല്ലോ ഒരു ഹദീസ്, അതാണ് റസൂലുള്ളാഹി പറയുന്നതായ ഹദീസ്. അതേതാണ്? മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും റമളാ മാസത്തിൽ നോമ്പ് പിടിച്ചാൽ അത് അള്ളാഹുലുള്ളതായ കെട്ടുറപ്പുള്ള വിശ്വാസത്തോടു കൂടിയായിരിക്കണം ആ നോമ്പ് പിടിക്കൽ. അതുപോലെ തന്നെ ഇഹ്തിസാബൻ, അള്ളാഹുൽ നിന്നിട്ട് പ്രതിഫലം ലഭിക്കുമെന്നതായ പ്രതീക്ഷയോടുകൂടി ആ ആത്മാർത്ഥതയോടുകൂടി ആയിരിക്കണം നോമ്പ് പിടിക്കൽ. ഈ രണ്ട് നിബന്ധന ഒത്താൽ, എന്നല്ലാതെ ഒരിക്കലും ശിർക്ക് ചെയ്തിട്ടോ തോന്നിവാസങ്ങൾ ചെയ്തിട്ടോ അഥവാ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായിട്ടോ അള്ളാഹു അല്ലാത്തവർ അള്ളാഹുനോട് പങ്കു ചേർക്കുന്നവരായിട്ടോ ഒരിക്കലും നോമ്പ് പിടിച്ചാൽ അവന്റെ നോമ്പിന് ഒരു പ്രയോജനവുമില്ല. അവന്റെ നോമ്പ് തള്ളപ്പെടുന്നതാണ്. അവന്റെ നോമ്പ് മാത്രമല്ല, അവർ ചെയ്തതായ അഥവാ ശിർക്ക് ചെയ്ത വിഭാഗമാകുന്ന അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന സമർപ്പിച്ച അള്ളാഹുവിനെ ഷെട്ടുകളോട് തുല്യപ്പെടുത്തിയ അള്ളാഹുവിന് നൽകേണ്ടതായ അവകാശങ്ങളാകുന്ന ഇബാദത്തുകൾ ആത്മാർത്ഥതയോടുകൂടി കീഴ്വണക്കത്തോടുകൂടി ആ സമർപ്പണ ബോധത്തോടുകൂടി നൽകാത്തതായ വിഭാഗം പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല അവരിവിടെ ചെയ്തതായ നോമ്പാവട്ടെ നമസ്കാരമാവട്ടെ ധർമ്മമാവട്ടെ അവകളെയെല്ലാം എന്ത് ചെയ്യും? മൻസൂറ, വിതരപ്പെട്ട ധൂളിയാക്കി പറപ്പിച്ച് കളയുമെന്നതാണ് ഖുർആൻ നമ്മളോട് വാണിംഗ് നൽകിയത്. അങ്ങനെയുള്ളതായ അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ് നോമ്പ് പിടിക്കുന്നവൻ മുമ്പ് തന്നെ തൗബ ചെയ്ത് പാശ്ചാത്തപ്പിച്ച് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പാശ്ചാത്തപ്പിച്ച് ആ സത്യവിശ്വാസിയായി പരിപൂർണ മൂമിനായി മാറുക. എന്നിട്ട് ഈമാനോടുകൂടി വിശ്വസിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ അടുക്കൽ നിന്നിട്ട് പ്രതിഫലം ലഭിക്കുമെന്നതായ ആ ഇഹ്തിസാബോട് കൂടിയാണ് ഒരാൾ നോമ്പ് പിടിക്കുന്നതെങ്കിൽ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവൻ ചെയ്തതായ സർവ പാപങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മാഫ് നൽകുന്നതാണ്, അവന് പുറത്തു കൊടുക്കുന്നതാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസും ഇവിടെ മദീനായി മാം ഓതുകയുണ്ടായി. അക്കൂട്ടത്തിൽ അമലു സാലിഹാത്തുകൾ പറഞ്ഞു. അതായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അഥവാ നിങ്ങൾക്ക് ഫിത്നയെ കുറിച്ച് പരിചയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, ഒരു മനുഷ്യൻ അവന്റെ കുടുംബത്തിൽ പരീക്ഷിക്കപ്പെടുന്നു, അവന്റെ സമ്പത്തിൽ പരീക്ഷിക്കപ്പെടുന്നു, അവന്റെ കുട്ടികളിൽ സന്താനങ്ങളിൽ പരീക്ഷിക്കപ്പെടുന്നു, അതുപോലെ തന്നെ അവന്റെ അയൽവാസികളിൽ പരീക്ഷിക്കപ്പെടുന്നു, ഇതാണോ ഉദ്ദേശിക്കപ്പെടുന്നത്? അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവൻ ചെയ്യുന്നതായ നമസ്കാരം, അതുപോലെ ധർമ്മങ്ങൾ, അതുപോലെ തന്നെ അമ്റു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുങ്കർ, അതുപോലെ തന്നെ നമുക്കറിയാവുന്നതുപോലെ സൽക്കർമ്മങ്ങൾ, അതെല്ലാം എന്ത് ചെയ്യും? ദോഷങ്ങളെ പൊറുപ്പിക്കപ്പെടും എന്നതായ ശൈലി ഹദീസിലുള്ളത് കൊണ്ടായിരിക്കാം മദീന ഇമാമ് ഹദീസ് ഉദ്ധരിക്കാൻ കാരണം. അതിനുശേഷം അങ്ങനെയുള്ളതായ അപകടത്തിലേക്കല്ല ഞാൻ സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വിശദീകരിക്കപ്പെട്ടു ഹദീസ്. പക്ഷെ അതിൽ നിന്നിട്ട് നാം പഠിക്കേണ്ട പാഠം, നാം ചെയ്യുന്നതായ അമലുകളിൽ സൽക്കർമ്മങ്ങളിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മുടെ പാപങ്ങളും പുറത്തു കിട്ടുന്നുണ്ട് എന്നത് അതിന്റെ പ്രത്യേകതയാണ്. അപ്പോൾ നാം എന്ത് വേണം? റമദാൻ മാസമായി കഴിഞ്ഞാൽ മദീന ഇമാം പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെയും അള്ളാഹുലേക്ക് കീഴടക്കുവാനും അള്ളാഹു പ്രീതിപ്പെട്ട രൂപത്തിലാക്കി മാറ്റുവാനും, അക്കൂട്ടത്തിൽ നാവിനെ, എല്ലാ അള്ളാഹുകളിൽ നിന്നിട്ട് നാവിനെ, അതുപോലെ തന്നെ കാതിനെ, അതുപോലെ കണ്ണിനെ, ഇതെല്ലാം പ്രധാനപ്പെട്ടതായ അവയവങ്ങളാണ്, അവകളെയെല്ലാം നാം സൂക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള അതിലൂടെ വരുന്നതായ അപകടത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി റംസാൻ മാസം നോമ്പ് പിടിച്ച സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് മദീനായി മാം ഉണർത്തുകയുണ്ടായി. റസൂൽ ഉണർത്തിയതായ ഹദീസ് മദീനായി മാം ഓതുകയുണ്ടായി. മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി വൽ ജഹൽ ഫലൈസ ലില്ലാഹി ഹാജ ഫി അയ്യദ തആമഹു വശറാബ. ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഒരാള് നോമ്പ് പിടിക്കുന്ന സന്ദർഭത്തിൽ ഇസ്ലാം വിരോധിച്ചതായ വാക്കുകൾ, ഇസ്ലാം വിരോധിച്ചതായ സൂറ്, ആ സൂറിന്റെ കൂട്ടത്തിൽ എന്തെല്ലാം നാവിൽ നിന്നിട്ട് വരാൻ സാധ്യതയുള്ളതായ അനിസ്ലാമികത്വമുണ്ടോ അതെല്ലാം ആ സൂറിൽ കടക്കുമെന്നാണ് നമ്മുടെ സലഫ് സാലിഹ്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചത്.
അപ്പോൾ അതിൽ കളവ് കടക്കും, അതിൽ ഗീബത്ത് കടക്കും, അതിൽ നമീമത്ത് കടക്കും, അതിൽ എന്തെല്ലാം നാവിൽ കൂടി വരുന്ന തെറ്റുകളുണ്ട് അത് സൂറാണ്. അതുപോലെ തന്നെ സൂർ കൊണ്ടുള്ളതായ അമലുണ്ട്, കള്ള സാക്ഷി കള്ള സത്യം പോലത്തതായ നടത്തുക, അത്തരം കാര്യങ്ങളൊക്കെ നിന്നിട്ടൊക്കെ ഒരാള് നോമ്പ് വേളയിൽ ഒഴിവാവേണ്ടതാണ്, നോമ്പ് നോക്കുന്ന സന്ദർഭത്തിൽ ഒഴിവാവേണ്ടതാണ്. അങ്ങനെ ഒഴിവാകാത്ത രൂപത്തിലാണ് നോമ്പ് പിടിക്കുന്നതെങ്കിൽ അള്ളാഹ്ക്ക് അവന്റെ പട്ടിണിയിൽ ഒരു ആവശ്യവുമില്ല, അവൻ ദാഹിച്ചതിലോ അവൻ വിശന്നതിലോ ഒരു ആവശ്യവുമില്ല എന്ന് പറഞ്ഞാൽ അവന്റെ നോമ്പിന്റെ പ്രയോജനമില്ല എന്ന അർത്ഥത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ആ ഹദീസും മദീന ഇമാം ഉണർത്തുകയുണ്ടായി. അതെ, നമ്മുടെ ഷഹവാത്തുൻ നഫ്സ്, ഞാൻ നേരത്തെ ഉണർത്തിയതുപോലെ ഷഹവാത്തുൻ നഫ്സ്, അതിനെ നാം റമദാൻ മാസം ആവുമ്പോൾ പട്ടാപകൽ പ്രത്യേകിച്ച് ആ സന്ദർഭത്തിൽ നമ്മുടെ കണ്ണിന് പല പല ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഹറാം നോക്കരുത്, ആഗ്രഹങ്ങളിൽ മുബാഹായ ഹലാലായ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അതിൽ അതുകൊണ്ട് കാണാവൂ. അതുപോലെ തന്നെ കേൾക്കുന്നു, അങ്ങനെ തന്നെ ഇസ്ലാം വിരോധിച്ചതായ മ്യൂസിക്കുകളാവട്ടെ, ഹാർമോണിയങ്ങളാവട്ടെ, സംഗീതങ്ങളാവട്ടെ, അനിസ്ലാമിക് ഗാനങ്ങളാവട്ടെ, ശിർക്ക് ഉൾക്കൊള്ളുന്നതായ വാക്കുകളാവട്ടെ, അതൊന്നും കേൾക്കാൻ തുനിയരുത്, നിൽക്കരുത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നിട്ടെല്ലാം വിട്ടു നിൽക്കേണ്ടതാണ് എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നിട്ട് ഒഴിവായി നിൽക്കുകയും അവൻ ഉയരുകയും, അവൻ ഉയർന്ന സ്റ്റാൻഡേർഡിന്റെ ഉടമയാണ്, അഥവാ അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി പാടുപെടുന്ന ആളാണ്, അള്ളാഹുവിന് വേണ്ടി നോമ്പ് പിടിച്ച ആളാണ്, അവന്റെ കണ്ണും നോമ്പ് പിടിക്കട്ടെ, തൊള്ളയും നോമ്പ് പിടിക്കട്ടെ, കാതും നോമ്പ് പിടിക്കട്ടെ, ശരീരം ആസകലം നോമ്പ് പിടിക്കട്ടെ എന്നതാണ് അതിന്റെ അർത്ഥം. ആ രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നോമ്പിനെ നോക്കുന്ന സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ആ വിശുദ്ധ റമദാനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ചുകൊണ്ട് ആ റമദാനിൽ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം നേടുന്ന ഇനത്തിൽ കൂട്ടത്തിൽ നാം എല്ലാവരെയും അള്ളാഹു പെടുത്തുമാറാകട്ടെ എന്ന് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. മദീന ഇമാം അവസാനമായിട്ട് നീട്ടി സംസാരിച്ച വിഷയമാണ് നാം ഓതിയതായ കുത്തിബ അലൈക്കും സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ എന്ന ആയത്ത് ഓതി വിശദീകരിക്കുകയുണ്ടായി. നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പിനെ നിർബന്ധമാക്കപ്പെട്ടു, മറ്റുള്ള ഉമമുകൾക്ക് സമൂഹങ്ങൾക്ക് നിർബന്ധമാക്കിയതുപോലെ, ആ വിഭാഗത്തിന് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും അല്ലാതെ നിർബന്ധമാക്കിയപ്പോൾ അവർക്കും പ്രയാസപ്പെടേണ്ടി വന്നിട്ടുണ്ട്, അവരും നോമ്പ് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്രം പുത്രനല്ല, അവർക്കും നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് മാത്രം പുത്രനല്ല. അപ്പോൾ നിങ്ങൾ അവർ കാട്ടിയതുപോലെ, അവർ ചെയ്തതുപോലെ നിങ്ങളും ചെയ്താലേ നിങ്ങൾക്കും അവർ പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയും പോലെ. അപ്പോൾ നാം എന്ത് വേണം? ആ കുത്തിബ അലൈക്കും സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലികും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായ ആ പ്രത്യേകത മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ വിശുദ്ധ മാസം സമാഗതമാകുന്ന സന്ദർഭത്തിൽ നോമ്പ് പിടിക്കാൻ ശാരീരികമായിട്ട് സാധിക്കുന്ന വ്യക്തികൾ ആരും തന്നെ നോമ്പ് ഒഴിവാക്കരുത്. ആവശ്യമില്ലാതെ ചിലപ്പോൾ സ്ത്രീകൾക്ക് മുല കുടിക്കുന്ന സന്ദർഭത്തിൽ പ്രയാസമില്ല മുല കൊടുക്കാൻ എന്ന് തോന്നുകയാണെങ്കിൽ മുല കൊടുക്കുന്ന പേര് പറഞ്ഞിട്ട് നോമ്പ് ഒഴിവാക്കേണ്ടതില്ല. പക്ഷേ അതേസമയത്ത് ക്ഷീണം വരികയാണ്, സാധിക്കുകയില്ല, കുട്ടിക്ക് മുലപ്പാൽ കിട്ടാൻ പ്രയാസമുണ്ട് എന്ന് കാണുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഒഴിവാക്കാം. അതുപോലെ തന്നെ സ്ത്രീകൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഡോക്ടർമാരോട് അന്വേഷിച്ച് മുശാവർ നടത്തിട്ട് ചെയ്യലായിരിക്കും നല്ലത് എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. കാരണം ചിലപ്പോൾ ശരീരത്തിൽ വിറ്റാമിൻസുകളൊക്കെ ഉണ്ടെങ്കിൽ, പുഷ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മുല കൊടുക്കുന്ന കാരണം പറഞ്ഞിട്ട് നോമ്പ് ഒഴിവാക്കേണ്ടതില്ല. എന്തുകൊണ്ട്? റമദാനിൽ നോമ്പ് നോക്കുക എന്ന പ്രത്യേകത ലഭിക്കാനാണ് ഈ പറയുന്നത്. അപ്പോൾ ചെറിയ ചില്ലറ കാരണം പറഞ്ഞിട്ട് തലവേദന വന്നാൽ രോഗിയാണെന്ന് പറഞ്ഞിട്ട് നോമ്പ് മുറിക്കുന്നവരുണ്ട് പോലും. അങ്ങനെയുള്ള ജലദോഷം തലവേദന ഒന്നും രോഗമല്ല. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു മനുഷ്യന് നോമ്പ് പിടിക്കാൻ തടസ്സമായി വരുന്നതായ രോഗങ്ങൾ മാത്രമാണ് രോഗങ്ങളായി നാം ഗണിക്കേണ്ടത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ അലീമിൽ ഞാൻ നേരത്തെ കൽപ്പിച്ചത് ആയത്തിൽ നിങ്ങളുടെ ആരെങ്കിലും രോഗിയാണെങ്കിൽ അല്ലെങ്കിൽ യാത്രയിലാണെങ്കിൽ ഇസ്ലാം അനുവദിച്ചതായ ഇസ്ലാമിക യാത്രയിൽ നോമ്പ് ഒഴിവാക്കുന്നതുകൊണ്ട് വിരോധമില്ല. ഇസ്ലാം അനുവദിക്കാത്തതായ യാത്രകളിലാണെങ്കിൽ ഇസ്ലാം നൽകുന്നതായ കൺസെഷൻ അത് അവന് ഉപയോഗപ്പെടുത്താനും പാടുള്ളതല്ല. ആദമിന്റെ സന്തതി ചെയ്യുന്നതായ മക്കായിമാം ഓതിയതായ അതേ ഹദീസ് ഇവിടെ മദീന ഇമാം ഓതുകയുണ്ടായി. ഞാനാണ് പ്രതിഫലം നൽകുക എന്ന് പറഞ്ഞതായ അന അജ്സി ബിഹി എന്ന് പറഞ്ഞതായ ആ ഹദീസ് ഓതിയതിനു ശേഷം വല്ലദീ നഫ്സ് മുഹമ്മദിൻ ബിയദിഹി, എന്റെ ശരീരം ഏത് റബ്ബിന്റെ കയ്യിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം. നിങ്ങൾ എന്നിട്ട് ഒരാൾ നോമ്പുകാരനായി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ആ നോമ്പ് കൊണ്ടുള്ളതായ പ്രതിഫലം അള്ളാഹു ഏറ്റെടുത്തു എന്ന് പറഞ്ഞതിന് ശേഷം സന്തോഷവാർത്ത നൽകുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദിവസം ആസന്നമായി കഴിഞ്ഞാൽ നാം
തെറ്റ് ചെയ്യാതിരിക്കാൻ, തോന്നിവാസം ചെയ്യാതിരിക്കാൻ, ശകാരിക്കാതിരിക്കാൻ, ചീത്ത പറയാതിരിക്കാൻ, ആക്ഷേപിക്കാതിരിക്കാൻ, ദേഷ്യപ്പെടാതിരിക്കാൻ പാടുപെടുക. ചില ആൾക്കാരൊക്കെ നോമ്പ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വഭാവം മാറുന്നു. എങ്ങനെ? നല്ല നിലക്കുള്ള സ്വഭാവമല്ല, വടക്ക് സ്വഭാവക്കാരനായി മാറുന്നു. ഒന്ന് പറഞ്ഞ രണ്ടാമത് പറയുമ്പോൾ ദേഷ്യപ്പെടുന്നു. അങ്ങനെയല്ല വേണ്ടത്. നോമ്പ് സഹിഷ്ണുതയുടെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും സമത്വത്തിന്റെയും ചിഹ്നവുമായിട്ട് വരുന്നതായ ഒരു തത്വമാണ്, ഒരു ഇബാദത്താണ് ആ റമദാനുള്ളതായ നോമ്പ്. ആ മാസം തന്നെ അങ്ങനെ അതാണ് ലോകത്തിന് പഠിപ്പിക്കുന്നത്. എന്നിരിക്കുമ്പോൾ റമദാൻ മാസത്തിൽ നോമ്പ് പിടിച്ചു കഴിയുമ്പോൾ മുമ്പത്തേക്കാളും നല്ല സ്വഭാവക്കാരനായി മാറാൻ വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. മുസാമഹ നടത്താൻ, അങ്ങുമിങ്ങും സഹായ സഹകരണം നടത്താൻ, അങ്ങുമിങ്ങും നല്ല രൂപത്തിൽ പെരുമാറാൻ നമുക്ക് അത് പ്രചോദനം നൽകേണ്ടതാണ്. ഇനി ആരെങ്കിലും നമ്മളോട് ക്രോധിച്ചാൽ, കോപിച്ചാൽ, ദേഷ്യപ്പെട്ടാൽ, ഫല്യഖുൽ, അവൻ പറയട്ടെ, ഇന്നിം റഊൻ സായിം, ഞാൻ നോമ്പുകാരനാണ്, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് തണ്ടക്ക് എന്റെ കൈക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, നീ പറയുന്നതായ വാക്കിന് വിപരീതം അതിനെതിരായിട്ട് സംസാരിക്കാനുള്ള കഴിവ് എനിക്കില്ലാത്തത് കൊണ്ടല്ല, ഞാൻ എന്റെ നാവിനെ കൺട്രോൾ ചെയ്യുന്നു, എന്റെ കൈയിനെ ഞാൻ കൺട്രോൾ ചെയ്യുന്നു, ഞാൻ നോമ്പുകാരനായതുകൊണ്ട് എന്ന് അവന് മറുപടി നൽകണമെന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഭാഗവും മദീനയിൽ ഇമാം ഉണർത്തുകയുണ്ടായി. അങ്ങനെ പല പ്രത്യേകതകൾ വിശുദ്ധ റമദാനിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞതായ പ്രത്യേകതകൾ മദീനയിൽ ഇമാം പറഞ്ഞ കൂട്ടത്തിലുണ്ട്. അതെല്ലാം ഇനി വരുന്നതായ ക്ലാസുകളിലെല്ലാം നമുക്ക് വിശദീകരിച്ച് കേൾക്കുകയും ചെയ്യാം. ഇതുവരെ പറഞ്ഞതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നിട്ട് ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിനെ സ്വീകരിക്കുവാനും വിശുദ്ധ റമദാനിൽ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുമുള്ളതായ ദീർഘായസ്സും തൗഫീഖും ആരോഗ്യവും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. നമ്മുടെ ഹൃദയത്തിൽ നാം രണ്ട് ഇമാമികളും പറഞ്ഞതായ ശഹനാകളില്ലാതെ, വെറുപ്പുകളില്ലാതെ, അറുപ്പുകളില്ലാതെ, പരസ്പരം ദേഷ്യവും വെറുപ്പവും കോപ്പവും ഭിന്നിപ്പും ഇല്ലാതെ, അങ്ങുമിങ്ങും ഭിന്നിക്കാത്ത രൂപത്തിൽ ഐക്യത്തോടുകൂടി ഏകോദര സഹോദരന്മാരായിട്ട് തൗഹീദിന്റെ വെളിച്ചത്തിൽ അണിനിരക്കുന്നതായ സത്യവിശ്വാസികളായി ജീവിക്കാൻ വിശുദ്ധ റമദാനിൽ പ്രത്യേകിച്ച് മുസ്ലിം ലോകത്തിന് ആസകലം നമുക്ക് പ്രത്യേകിച്ച് അഥവാ മലയാളികളാകുന്ന മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ദുആ കൊണ്ട് വസീത ചെയ്ത സഹോദര സഹോദരിമാർക്ക് എല്ലാവർക്കും പൊറുത്തു കൊടുക്കുകയും ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കുകയും ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഹലാല ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുകയും അവരിൽ നിന്നിട്ട് രോഗമുള്ളവരുടെ രോഗത്തെ സുഖപ്പെടുത്തി കൊടുക്കുകയും അവരിൽ നിന്നിട്ട് മരണപ്പെട്ടു പോയ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞതായ വിഭാഗത്തിന് വേണ്ടി അല്ലാഹുവേ ഞങ്ങളിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് നീ പൊറുക്കണേ പുറത്തു കൊടുക്കണേ രക്ഷിതാവേ, അവരുടെ കബറുകളിൽ നിന്ന് സ്വർഗത്തോപ്പാക്കി മാറ്റണേ രക്ഷിതാവേ. അല്ലാഹുവേ വിശുദ്ധ റമദാനിനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ച് അതിൽ ചെയ്യേണ്ടതായ സർവ ഫർളും സുന്നത്തുമായ അമലുകൾ ചെയ്ത് നിന്റെ സാമീപ്യം നേടാനുള്ളതായ സൗഭാഗ്യം എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും, ലോക മുസ്ലിങ്ങൾക്ക് ആസകലം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ രക്ഷിതാവേ. اللهم صل على محمد وعلى آل محمد وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.